രജനീഷേട്ടയുടെ മക്കളാണ് രണ്ടുപേരും. എനിക്ക് വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ആളാണ്. ലോട്ടറി കച്ചവടം നടത്തുന്നു. രണ്ട് മക്കളും. ഹസ്ബൻഡിന്റെ പേര് സജി. മക്കളുടെ പേരെന്താ? മോളാണ് മൂത്തത്. മോളുടെ പേര് കീർത്തി. മോൻ കിരൺ. കൊച്ചിന്റെ പേര് അഷ്ബി. അഷ്ബി ആൽഫി. അവര് മൂന്ന് പേരും ഒന്നും ചെറുതാണ്. മോൻസി. രാവിലെ 9:30 അംഗൻവാടി വരും. ഞങ്ങൾ രണ്ടുപേരും വരും. ഞാൻ വന്ന് അംഗൻവാടി വന്ന് കുട്ടികളെ സ്വീകരിക്കും. കുട്ടികളെ സ്വീകരിക്കും. ചില കരയുന്ന കുട്ടികൾ കാണും. വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ കരയുന്ന കുട്ടികളെല്ലാം ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ വിൽക്കുകയും പിന്നെ 10 മണിയോടുകൂടി പ്രാർത്ഥനയുണ്ട്. കുട്ടികളെല്ലാവരും കൈകൊട്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും അറിയാവുന്ന ഒരു പാട്ടുപാടി പിന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഹാജര് വിളിച്ച് അന്നത്തെ പഠിത്തം ആരംഭിക്കും. രാവിലെ കുട്ടികളെ ചെറിയിട്ട് എല്ലാം ജോലി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കുട്ടികളാക്കി കൊടുക്കണം. രാവിലത്തെ ഉണ്ട്, ഉച്ചക്കത്തെ ഉണ്ട്, വൈകുന്നേരം അത് കൊടുത്ത് അവരെല്ലാം ഉറക്കി കുട്ടികളെ. ടീച്ചറിന്റെ പഠന രീതി എങ്ങനെയാണ്? കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതി കളിയാണോ കൂടുതലും? കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ നമ്മൾ പെട്ടെന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാകത്തില്ല. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും, അവരെ നമ്മൾ നമ്മുടെ സ്നേഹം അവർക്ക് കൊടുത്ത് നമ്മളിലോട്ട് അവരെ ആകർഷിക്കും. അപ്പം നമ്മളെ ആകർഷിച്ച് നമ്മളോട് ഇഷ്ടം നമ്മളോട് പ്രീതി വരുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഥ, പാട്ട്, പടം, ചിത്രവായന, അങ്ങനെ പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ അവർക്ക് ആകർഷണം. അവർക്ക് അംഗൻവാടിയിലോട്ട് വരാനും ടീച്ചറിനോട് സ്നേഹം തോന്നാനും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വിധത്തിലാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് അവരെ നമ്മൾ പിടിച്ചിരുത്തി നമ്മളെ എഴുതിപ്പിക്കുക പഠിപ്പിക്കുകയല്ല, ഒരു ഒരു പടം കാണിച്ച് ഒരു റോസാപ്പൂ എന്ന് കാണിച്ച് അത് കൊടുത്ത് ആ പൂവിൻ്റെ നിറം അത് ഏത് ചെടി, അപ്പം ആ ചെടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. മുള്ളുള്ള ചെടിയാണ് ആ പൂവ്, മണമുള്ള പൂവാണ്, അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ പറയും. അത് കളർ ചെയ്യും, കുട്ടികൾ അത് കളർ ചെയ്തെടുക്കും. അങ്ങനെ
അങ്ങനെ കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റ് ആവും. അപ്പൊ അവർക്ക് അത് ചെയ്യാനായിട്ട് അപ്പം അവര് ആ ചെടിയെ കുറിച്ചും പഠിക്കും, അതിനെ കുറിച്ച് വിശദമായിട്ട് അവർ പഠിച്ചെടുക്കും. അവർക്കതൊരു കഥയിലൂടെയും പാട്ടിലൂടെയാണ് നമ്മളവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് അത് ഇൻട്രസ്റ്റ് ആവും. അല്ലാതെ തുടർന്ന് അവര് അങ്ങനെ എഴുതി അങ്ങനെയല്ല, അല്ലാതെ തന്നെ അവരെ ഓൾറെഡി നമ്മൾ ആ അക്ഷരം അക്ഷരമാല ക്രമത്തിനല്ല, അല്ലാതെ ഓരോ തീം അനുസരിച്ചാണ് അംഗൻവാടി പഠിപ്പിക്കുന്നത്. ഒരു അംഗൻവാടി ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അംഗൻവാടിയിൽ ആ ഏരിയയിലുള്ള ചിലപ്പം പല വാർഡില് 100-300 വീടുകൾ കാണും. എന്റെ അംഗൻവാടിയെ സംബന്ധിച്ച് ഒരു 10-258 വീടുകളോ ഉണ്ട്. അപ്പൊ ആ വീടുകൾ എല്ലാ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി അവിടെ എല്ലാവരുമായിട്ട് നമുക്കൊരു പരിചയമുണ്ട്. അപ്പൊ ആ പരിചയത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങൾ എല്ലാവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നുണ്ട് അറിയണം, കൗമാരപ്പിള്ളേർ, ഭിന്നശേഷി, ഗർഭിണി, പാലൂട്ടുന്ന ഏജി, അങ്ങനെ എല്ലാ വിവരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വിവരങ്ങളെല്ലാം അറിയുകയും അതുപോലെ തന്നെ നമ്മൾ സർവേ എടുത്ത് അംഗൻവാടി രജിസ്റ്ററുകളുണ്ട്, ഒരു 11 രജിസ്റ്ററുകളും ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി പല ഏജി തിരിച്ച് എല്ലാ വിധത്തിലുള്ള എഴുത്തും നമ്മൾ നടത്തി വെക്കണം. ഒരുപാട് പരിപാടി അംഗൻവാടി ജീവനക്കാർ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്, വീട് സന്ദർശനമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് ആ വലിയ രീതിയിൽ കോവിഡ് വന്ന സമയത്ത് അംഗൻവാടിയിൽ വരണമായിരുന്നു. ആ വന്ന സമയത്ത് പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരു രോഗികൾ, അപ്പം ആരെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വിളിച്ചു ചോദിക്കും, എല്ലാവരുടെ ലിസ്റ്റ് എടുക്കണമായിരുന്നു. ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് അതത് ദിവസം കോവിഡ് പോസിറ്റീവ് ആകുന്നതിൻ്റെ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ലിസ്റ്റ് കൊടുക്കുകയും പിന്നെ രോഗികളായിട്ടിരിക്കുന്നവർ വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് അവരെ വളരെ ഭീതിയോടെയാണ് ആ സമയത്ത് കോവിഡിൻ്റെ ആരംഭഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യർ ഒരു മനുഷ്യർ സഹകരിക്കാതെ വളരെ ഭീതിയോടെയാണ് പലരും ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരെ വിളിച്ച് ചോദിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആശാവർക്കറുമായിട്ട് ബന്ധപ്പെടും, അതുപോലെ നേഴ്സുമാരുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ രോഗികളെ ചില രോഗികളെ കോവിഡ് സെൻറ്ററിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മിറ്റി കിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടി പ്രവർത്തകർ പിരിപെടുത്ത് ഞങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ അംഗൻവാടി ഏരിയയിൽ ആശാവർക്കറുമായിട്ട് ചേർന്ന് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു 5 വീട്ടുകാർക്ക് ഞങ്ങൾ ചെറിയ കുറച്ച് വീടുകൾ മാത്രം കയറി ഇറങ്ങി കുറച്ച് പൈസ എടുക്കുകയും ഞങ്ങൾ ആ വീട്ടിലോട്ട് വേണ്ടപ്പെട്ട പല വ്യഞ്ജന സാധനങ്ങൾ പച്ചക്കറികളും ഉൾപ്പെടെ മേടിച്ച് കൊടുത്തു. അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കോവിഡ് സംബന്ധിച്ച് മറ്റു ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ട്. പിന്നെ വാക്സിനേഷൻ സംബന്ധിച്ച് ലിസ്റ്റ് കൊടുക്കുകയും വാക്സിനേഷൻ ഇന്ന സെന്ററുകളുണ്ട്, ഇന്ന സമയത്ത് ചേർന്ന് എടുക്കാം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫുഡ് വിതരണം ചെയ്യുമല്ലോ, അതെങ്ങനെയാണെന്ന് പറയാം. കുട്ടികൾക്ക് ഫുഡുണ്ട്, അപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഗർഭിണികൾക്കും പാലൂട്ടുന്നവർക്കുണ്ട് ഫുഡ്. അപ്പം പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അംഗനവാടിയിൽ ചേർത്ത കുട്ടികളാണ്, 3 തൊട്ട് 5 വരെയുള്ള കുട്ടികളാണ് അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് ഫുഡ് കൊടുക്കുന്നത് നേരത്തെ അവിടെ പഠിത്തം അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഉള്ള സമയത്ത് വെന്ത് വേവിച്ച ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് 1 മാസത്തിൽ 2 പ്രാവശ്യം, ആദ്യത്തെ 15 ദിവസവും അതിനുശേഷം 10 ദിവസവുമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു കുട്ടിക്ക് അരിയാണെങ്കിൽ 50 ഗ്രാം അരി, പയർ 15 ഗ്രാം, കടല മിഠായി അടി കൊടുക്കുകയാണെങ്കിൽ 10 ഗ്രാം, പയർ പുഴുകിയതാണെങ്കിൽ 15 ഗ്രാം പയർ, 25 ഗ്രാം പയർ, 15 ഗ്രാം ശർക്കര, അങ്ങനെയുള്ള വിധത്തിലാണ് ഫുഡ് വിതരണം ചെയ്യുന്നത്. പിന്നെ ഗർഭിണികൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും അളവ് കൂടുതൽ ഇരട്ടി ഭക്ഷണമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1 മാസത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് ഭക്ഷണം വിതരണം. പിന്നെ 6 ശേഷം 3 തികയുന്ന വരെയുള്ള കുട്ടികൾക്ക് അമൃതപ്പൊടി വിതരണം ചെയ്യുന്നുണ്ട്, അതും 2 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് 3 വയസ്സ്. അംഗനവാടി ഇവിടെ വന്നിട്ട് എത്ര വർഷമായി, അതല്ല ടീച്ചർമാരും ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഈ അംഗനവാടി തുടങ്ങിയിട്ട് 34 വർഷം കഴിഞ്ഞു, ഞാനിവിടെ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഞങ്ങളും ഈ അംഗൻവാടി തന്നെയാണ് പഠിച്ചത്. അന്ന് ഈ അംഗൻവാടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പൊ അത് നല്ല പോലെ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അനിയനും ഈ വർഷം അവനെയും ഇവിടെ ചേർത്തിട്ടുണ്ട്. അവനകത്ത് ഭയങ്കര കളിയാണ്.